ഈ പറഞ്ഞ പോലെ മിയനെ ഞാൻ പരിചയപ്പെടുന്ന കാലം മുതല് ഇപ്പൊ വരെ മിയ കോൺസ്റ്റന്റ് സെയിം ക്യാരക്ടറാണ്. ലൈക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് മിയ. അസിസ്റ്റൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്ത കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിയ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണത് ഒരു ഡാൻസ് ഷോയിന് വേണ്ടിയായിരുന്നു. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സായി, പിന്നെ ഫാമിലി പോലെ തന്നെയായി. ഓമൽ എന്നാണ് ബ്രാൻഡ്. ഓമൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ആദ്യമായിട്ട് ഉണ്ണി മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റി ആരാന്ന് പറഞ്ഞു? മിത്ര കുര്യൻ. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത കൽപ്പന ചേച്ചി ആയിരിക്കും. അയ്യോ, കാവ്യ മേക്കപ്പിൽ ഭയങ്കര ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. കാരണം കാവ്യ ഇത്രയും വർഷമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാവ്യക്ക് സ്വയം കാവ്യനെ മേക്കപ്പ് ചെയ്യാൻ നല്ലോണം അറിയാം. സൃന്ദനെ സംബന്ധിച്ചുള്ള സൃന്ദന്റെ തൊട്ടപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന വെച്ചേ. പിന്നെ സൃന്ദ വീട്ടിലൊരു ആളെ പോലെ തന്നെ. സൃന്ദ നടന്ന് അവിടെ നിന്ന് വീട്ടിൽ വരും, നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും, ഫുഡ് കഴിക്കും, പുറത്തു പോകും. സോ സൃന്ദനെ സംബന്ധിച്ച് സൃന്ദന്റെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. സുപ്രിയയിലേക്ക് ഞാൻ എത്തുന്നത് ഭാവന പറഞ്ഞിട്ടാണ് സുപ്രിയ എന്നെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഭാവനയുടെ ഒരു വെഡിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭാവനയാണ് സജസ്റ്റ് ചെയ്തത്. നമ്മൾ സ്ത്രീകൾ പൊതുവെ എപ്പോഴും സുന്ദരികളായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് താരങ്ങളെ കാണുമ്പോൾ, താര സുന്ദരികളെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇവരെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നതെന്ന്. അതിന് പിന്നിലെ ഒരു മാജിക് ഹാൻഡാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ്. വെൽക്കം ഉണ്ണി. ഞാൻ പറഞ്ഞു എല്ലാവരും സുന്ദരികളായിട്ടിരിക്കുന്ന താരസുന്ദരിമാർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതാണ് ഇന്ന് ആ ആൾ എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഉണ്ണി 10 വർഷത്തിന് മുന്നേ ഈ കരിയർ തുടങ്ങുമ്പോൾ ആ സമയത്തൊക്കെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു വലിയൊരു ഇതില്ലാത്തൊരു സമയം, അതിൽ നിന്ന് ഈ ഇപ്പോഴത്തെ ഒരു സമീപനം എങ്ങനെയാണ്? ആ സമയം ഈ സമയം തന്നെ നല്ല 10 വർഷം തന്നെ വ്യത്യാസമുണ്ട് അത്രയും. കാരണം ആ സമയത്ത് നമുക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനായിട്ട് ആർക്കും ആരെയും കാണാൻ പറ്റുന്നില്ലാത്തൊരു ഇതായിരുന്നു. കാരണം ഓൾസോ ലൈക്ക് ഇൻഡസ്ട്രി തന്നെയാണെങ്കിലും അത് ബാക്ക് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറി. യെസ്, ഇപ്പോൾ നമുക്ക് തരേണ്ട വാല്യൂ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. യെസ്. അതുപോലെ തന്നെ ഈ ദിവസവും പുതിയ ആൾക്കാർ വരികയാണ് അല്ലേ? അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ്? കാരണം നമ്മൾ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് പേരാണ്. അപ്പം അതിൽ നിന്ന് മാറി ഇപ്പൊ കുറേ ആൾക്കാർ വരുന്നു. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം? കോമ്പറ്റീഷൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമൊക്കെ വളരെ ഇതായിട്ട് വരുമ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണം ഡെയിലി ബേസ് ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന വർക്കിന് 100% കൊടുക്കുക. അപ്പം ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഒരു എന്താ പറയുന്നത്, ഈ ഒരു തള്ളിച്ചുവയിൽ ഉണ്ണി പി എസിനെ വ്യത്യസ്തനാക്കുന്നത് എന്തായിരിക്കും? അത് എനിക്ക് സത്യം പറഞ്ഞ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഉണ്ണി എന്തായിരിക്കും മറ്റിപ്പോ? ഉണ്ണി മറ്റു ആൾക്കാരുടെ മേക്കപ്പ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ണിക്ക് എന്തായിരിക്കും സ്വന്തമായിട്ട് ഒരു വിലയിരുത്തുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നിയിട്ട്? ഞാൻ എന്റെ ഇപ്പൊ ഒരു ബ്രൈഡ് വരുവാണെങ്കിൽ ഞാൻ ഓരോ ഇടത്തും ഇൻഡിവിജ്വലേ കാണുന്നത്. കാരണം പലരുടെ മുഖം പല രീതിയിലാണ്. അപ്പൊ ഞാൻ അവരുടെ ഫേസിന് മാച്ച് ആവുന്ന രീതിയിലുള്ള മേക്കപ്പും ഹെയറുമാണ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ ശ്രമിക്കാറ്. ഇപ്പോൾ അവർ നമുക്ക് സജഷൻസ് തരുവാണെങ്കിൽ കൂടി നമ്മൾ പറയും നിങ്ങളുടെ ഫീച്ചേഴ്സിന് ഇതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് അവരുടെ ഫീച്ചേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മേക്കപ്പ് ഹെയറും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറയട്ടെ എനിക്ക് വ്യത്യസ്തനായിട്ട് തോന്നിയത് എന്താണ്? കാരണം പലരും സെലിബ്രിറ്റീസിന്റെ വെഡിങ് ചെയ്ത് ഇപ്പൊ ഫേമസ് ആകാൻ എന്നൊരു രീതിയിലേക്ക് എന്താ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഓടുമ്പോൾ, ഉണ്ണി അങ്ങനെ കണ്ടിട്ടേയില്ല. ഉണ്ണി ഉണ്ണിയിലേക്ക് വരുന്ന അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്. അല്ലാതെ ഇപ്പൊ തന്നെ നമുക്കറിയാം ചിലരൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രിറ്റി വെഡിങ് ചെയ്യുന്നു അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഉണ്ണി അങ്ങനെ ഒരാളേ അല്ല. ഞാൻ തന്നെ വിളിച്ചിട്ട് 2 ദിവസം ഇന്റർവ്യൂ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന അതെന്താണ് അങ്ങനെ ഒരു അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അയ്യോ എനിക്കും ഇതുപോലൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരാളെ അല്ല. അങ്ങനെ ഭയങ്കര ലൈക്ക് ഒരു ബിസിനസ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ കാണുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വരേണ്ട മേക്കപ്പ് എന്നിലേക്ക് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്റെ ക്രൗഡ് എന്നിലേക്ക് എന്തായാലും വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് എനിക്ക് അങ്ങനെ മാർക്കറ്റിങ്ങിനോട് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാ എടുത്ത് നോക്കിയാൽ ഞാൻ അങ്ങനെ ബ്രൈഡ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വീഡിയോസ് വളരെ കുറവിടണം. എന്നോട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയും എപ്പോഴും വീഡിയോസ് കണ്ടിന്യൂസ് ഇടണം. എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. ആവശ്യത്തിനെല്ലാം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു ചർച്ച ചെയ്യപ്പെട്ട കൊറോണ സമയത്തുള്ള മിയയുടെ
എൻഗേജ്മെന്റ് അല്ലെ, ആ ഒരു ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കൊറോണ എല്ലാരും വീട്ടിലൊരു വല്ലാത്ത മാനസിക സിറ്റുവേഷൻ എനിക്ക് സമയമാണ്. അപ്പോഴാണ് മിയയുടെ കല്യാണം വന്നത്. മിയായിട്ട് നേരത്തെ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്ത്, കാരണം കുറച്ച് പേര് മാത്രമുള്ള ഒരു വെഡിങ് ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് മിയയുടെ ഡ്രസ്സൊക്കെ ഭയങ്കര രസമുള്ള ലെഹങ്ക ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മിയ ഈ പറഞ്ഞ പോലെ മിയനെ ഞാൻ പരിചയപ്പെടുന്ന കാലം മുതല് ഇപ്പൊ വരെ മിയ കോൺസ്റ്റന്റ് സെയിം ക്യാരക്ടറാണ്. ലൈക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് മിയ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആയിട്ട് തോന്നില്ല പുള്ളിക്കാരത്തിനോട് സംസാരിക്കുമ്പോൾ. വളരെ നോർമലായിട്ട് നമ്മുടെ കുറേ വർഷം പരിചയമുള്ളൊരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മിയ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മിയക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ വിളിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ മിയക്ക് പിന്നെ അറിയാം ഞാൻ എൻ്റെ പാറ്റേൺ ഓഫ് മേക്കപ്പും കാര്യങ്ങളും, അതാണ് മിയക്ക് ആഗ്രഹിച്ചെന്ന് വെച്ച് അങ്ങനെ എന്നെ വിളിച്ചതമ്മയ. എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ എല്ലാം നല്ല പോസിറ്റീവ് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ എന്താ നടക്കാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു വിഷമിപ്പിച്ച അനുഭവം ഉണ്ടോ? കാരണം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ. ഈ പറഞ്ഞപോലെ നമ്മൾ അസിസ്റ്റൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്ത കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതും. അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെയാണ് ഞാനും മുമ്പോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ മീരയുടെ കല്യാണ ലുക്കിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എൻഗേജ്മെന്റ് ലുക്ക്. കാരണം ആ ഒരു മഞ്ഞ, നല്ല നമ്മൾ പറയാം മഞ്ഞളൊടിക്കുന്ന മഞ്ഞ കളറിലെ സാരി, പിന്നെ പാലയ്ക്ക് അങ്ങനെ സെറ്റ് ചെയ്തും ഭയങ്കര ഇഷ്ടം. അത് ആരുടെ ഐഡിയ ആയിരുന്നു? നാഗപടം അടിലും പതക്കം എന്ന് പറഞ്ഞൊരു അത് ആക്ച്വലി അത് അടിലും പതക്കം എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ ലോക്കറ്റ് ആയിരുന്നു. നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു നെക്ലസിന്റെ രീതിയിൽ വരച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ചതായിരുന്നു. അത് ഞാനും സ്റ്റൈലിസ്റ്റ് സ്നിജി എന്ന് പറഞ്ഞൊരു സ്റ്റൈലിസ്റ്റ്, ഞങ്ങൾ രണ്ടും കൂടി അമേറ എന്ന് പറഞ്ഞൊരു ജ്വല്ലറിക്ക് അവിടെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അതും ഭയങ്കര ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം അതെനിക്ക് തോന്നുന്നു അധികം നമ്മൾ എന്നെ പറയുന്ന പബ്ലിസിറ്റി കൊടുക്കാതെ ഫോട്ടോസ് വന്നപ്പോഴാണ് എല്ലാരും അല്ലെ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ എല്ലാരെയും സുന്ദരിയാക്കുന്ന ഉണ്ണി ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതാണ് ഇന്ന് എന്റെ മുന്നിൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. പറഞ്ഞേ ഉണ്ണി, അതെന്താ അങ്ങനെ ഒരു കാര്യം? ഞാൻ പണ്ടേ മുതൽ മേക്കപ്പ് ഒട്ടും എന്റെ ഫേസിൽ ഞാൻ ഇട്ട് ശീലിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് അതിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇടുന്നതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ താല്പര്യം ഇല്ലാത്തൊരാള് എങ്ങനെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത്? ഞാൻ മേക്കപ്പ് ഇടുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഒരു സമയത്ത്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നു, എല്ലാ ഫ്രീ സ്റ്റൈൽ എല്ലാം ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് ഞാൻ മേക്കപ്പ് ചെയ്യുമായിരുന്നു എസ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസിന്. അങ്ങനെയാണ് എനിക്ക് മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. സ്കൂൾ ടൈം മുതൽ ഞാൻ ആർട്സ് സ്റ്റുഡന്റ് ആയിരുന്നു. സോ അങ്ങനെ ഇപ്പം ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആണുങ്ങൾ അല്ലെങ്കിൽ മേക്കപ്പിലേക്ക് വരിക എന്നുള്ളത് ഒരു കുറച്ചൊരു ഇതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ഡാൻസിന്റെ സമയത്ത് നമുക്കറിയാം മാഷ്മാര് തന്നെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് വീട്ടില് കൺവിൻസ് ചെയ്തത് അച്ഛനെ അമ്മയും? ഒറ്റ മോനുമാണ് ഉണ്ണി. അതെ, വീട്ടില് ആക്ച്വലി എല്ലാ പാരന്റ്സിനെ പോലും, അതും ഞാനിപ്പോ ഒരു 10 years ആയി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ പാരന്റ്സിന് എപ്പോഴും താല്പര്യം എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് ജോബോ അങ്ങനെ എന്തെങ്കിലും അതിനോട് തന്നെയായിരുന്നു. കാരണം ആരും ആ സമയത്ത് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ജോബ് അങ്ങനത്തെ ഒരു പ്രൊഫഷനായിട്ട് ആരും കണ്ടുകിട്ടിരുന്നില്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ആ സ്റ്റേജ്. പക്ഷെ ആ സ്റ്റേജ് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് തന്നെ വേണമെന്ന്. പിന്നെ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ ശേഷം. അങ്ങനെ ഈ 10 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല അല്ലേ ഉണ്ണി? പല അപ്പ് ആൻഡ് ഡൗൺസിലൂടെ നമ്മൾ കടന്നു പോകും. കാരണം എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ ഒരു മേക്കപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു നോ മേക്കപ്പ് അല്ലെങ്കിൽ സട്ടിൽ ലുക്കിലാണ് എപ്പോഴും ഉണ്ണിയുടെ ബ്രൈഡ്സിനെ കാണുക. ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് വൈറലായെന്ന് വെച്ചാൽ മീര നന്ദന്റെ ലുക്ക് തന്നെയാണ്. മീരയായിട്ടൊരു വർഷങ്ങളുടെ എത്രയോ വർഷങ്ങളുടെ സൗഹൃദം ഉണ്ട് അല്ലേ? ആദ്യം ഒരു ആ സൗഹൃദത്തിന്റെ ഒക്കെ അതെന്ന് കേൾക്കാം, എങ്ങനെയാണ് മീരയുമായിട്ടുള്ള ഒരു സൗഹൃദം? മീരയായിട്ട് സൗഹൃദം എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ 8 വർഷത്തിന് മേലുള്ള സൗഹൃദമാണ്. മീരയെ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണത് ഒരു ഡാൻസ് ഷോയിന് വേണ്ടിയായിരുന്നു. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സായി, പിന്നെ ഫാമിലി പോലെ തന്നെയായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫാമിലിയാണ്, മോർ ദാൻ ഫ്രണ്ട്സ്. അതെ, കാരണം എനിക്ക് തോന്നുന്നു മീര കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വന്ന് എല്ലാവർക്കും അറിയേണ്ടത് നമ്മളെ താര കല്യാണങ്ങളൊക്കെ കഴിയുമ്പോൾ ഔട്ട്ഫിറ്റ്സ്, ജ്വല്ലറി ഇതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പൊ മീര പറഞ്ഞൊരു കാര്യം, ഇതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഇതെല്ലാം ഉണ്ണിയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായിരുന്നു, കാരണം ഉണ്ണിക്കും ഉണ്ണിയുടെ അടുത്ത സുഹൃത്തായി വിഷ്ണുവിനോട് ചേർന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയും. നമ്മൾ മീരയുടെ കല്യാണം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു എനിക്കും വിഷ്ണുവിനും. വിഷ്ണുവും ഞാൻ ഒരുമിച്ച് സ്കൂൾ ടൈം മുതൽ പഠിച്ച്
ആൾക്കാരെ, ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ആ സമയം മുതൽ ഈ സമയം വരെ. ഈവൻ ഫാമിലി ആയിട്ടാണെങ്കിലും ഞങ്ങൾ ഭയങ്കര കണക്റ്റഡാ. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായപ്പോഴേക്കും മീരയുടെ കല്യാണം കൂടി വന്നപ്പോഴേക്കും വി തോട്ട് ലൈക്ക് എനിവേ ഈ നമ്മുടെ എൻഗേജ്മെൻറ്റും നമ്മളെ എല്ലാവരും കൂടി തന്നെയാണ് പ്ലാൻ ചെയ്തെല്ലാം ചെയ്തത്. അപ്പോൾ വി തോട്ട് ലൈക്ക് ഓക്കെ വൈ നോട്ട്, നമുക്ക് ഇതൊരു നല്ലൊരു സ്റ്റാർട്ടപ്പ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീരയുടെ കല്യാണം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താണ് ബ്രാൻഡ് നെയിം പറയുന്നത്? ഓമൽ എന്നാണ് ബ്രാൻഡ്. ഓമൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്റെ ഓമലെ എന്നൊക്കെ. അപ്പം വിഷ്ണുവിന്റെയും ഉണ്ണിയുടെയും അത്രയും സ്നേഹവും അല്ലേ നിങ്ങളുടെ പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞ ബ്രാൻഡാണ് ഓമൽ. അപ്പം വിഷ്ണുവിനെ കുറിച്ച്, വിഷ്ണു എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ പറഞ്ഞ പോലെ ആർട്ടിനും എല്ലാത്തിനും ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നതാണ്. വിഷ്ണു അത് കഴിഞ്ഞിട്ട് നിഫ്റ്റിൽ പോയി ഫാഷൻ ടെക്നോളജി ചെയ്തു. അത് കഴിഞ്ഞിട്ട് സബ്ബിയിൽ സച്ചിൽ വർക്ക് ചെയ്യുമായിരുന്നു. സബ്ബിയിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഓമലിൽ എന്തൊക്കെയാണ് ഉള്ളത്? കോസ്റ്റ്യൂംസ് മാത്രമാണോ അതോ ജ്വല്ലറീസ്? നമ്മൾ ഓമലില് എല്ലാം വരുന്നുണ്ട്. മെയിൻലി ഔട്ട്ഫിറ്റ്സ് ആണ്, ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെയുള്ള ഔട്ട്ഫിറ്റ്സും ഉണ്ട്. നമ്മളൊരു കംപ്ലീറ്റ് പാക്കേജാണ്. നമുക്ക് സ്റ്റൈലിംഗ് വേണമെങ്കിൽ കംപ്ലീറ്റ് സ്റ്റൈലിംഗ്, ജ്വല്ലറി, ഔട്ട്ഫിറ്റ്, മേക്കപ്പ്, ഹെയർ, ഈവൻ ഫോട്ടോഗ്രാഫി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു പാക്കേജ് പോലെ കൊടുക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഉണ്ണി ബി എസിന്റെ മേക്കപ്പ് തിരക്കി വരുന്ന ആൾക്ക് ഇനിയും വേറെ ഒരു കാര്യത്തിനും കല്യാണത്തിന് തിരിഞ്ഞു നോക്കണ്ട അല്ലേ. ഓമലും വിഷ്ണുവും ഉണ്ണിയൊക്കെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ മീരയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മൾ ബ്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് അങ്ങനെയാണ് പൊതുവെ എല്ലാവരും വിചാരിക്കുക. പക്ഷെ മീരയുടെ ഓരോ ഔട്ട്ഫിറ്റും കാണുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. പേസ്റ്റൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക്? പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്ന് മീരക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പേസ്റ്റൽ നമ്മൾ ആരും അങ്ങനെ എസ്പെഷ്യലി ഹിന്ദു വെഡ്ഡിങ്സ് ഒരുപാട് യൂസ് ചെയ്യാത്തൊരു കളറാണല്ലോ പേസ്റ്റൽ. പിന്നെ സാധാരണ പാറ്റേണിൽ നിന്ന് നമുക്ക് അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ഒരു പുതിയൊരു ട്രെൻഡ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇവിടെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു. മാക്സിമം നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് അതിലിട്ട് നമ്മൾ ട്രൈ ഒരു ട്രയൽ പോലെ ചെയ്തതാ. ബട്ട് ലൈക്ക് അത് പേഴ്സണലി നമ്മുടെ ആഗ്രഹം അതായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്തെടുക്കുന്നു നമ്മൾ നോക്കുന്നുണ്ടായിരുന്നില്ല. യെസ്, അതിന്റെ ആവശ്യമില്ല. അതെ, നമ്മുടെ തൃപ്തിയാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഉറപ്പായിട്ടും പുറത്തേക്ക് വരുന്നത്. അപ്പൊ കാരണം എല്ലാവരും വിചാരിച്ചപ്പം ഒരു ടെമ്പിൾ ലുക്കിലേക്ക് വരുമ്പം അതിന്റെ ഓർണമെന്റ്സും എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം ഭയങ്കര വ്യത്യാസമായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ജ്വല്ലറി അതും നിങ്ങൾ തന്നെ ആയിരുന്നു ഡിസൈൻ ചെയ്തത്? നമ്മള് അത് ടെമ്പിൾ വെഡ്ഡിങ്ങിന്റെ ഓർണമെന്റ്സ് ചെയ്തത് എംഒഡി ആയിരുന്നു. ഓക്കെ, അതെ. അത് നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം സാധാരണ ബ്രൈറ്റ്സ് ഇടുന്നതിനും എല്ലാം ഒരു ട്രഡീഷണൽ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ട്രഡീഷണലിൽ കൂടി നിന്ന് തന്നെ കുറച്ച് മോഡേണൈസ് ചെയ്ത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത് എംഒഡിയോ ചെയ്തത്. മെയിൻ വെഡ്ഡിങ്ങിന്റെ ജ്വല്ലറി ചെയ്തത് മെറാൾഡ ജ്വല്ലറി. അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബ്ലൗസുകള് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം ഗുരുവായൂർ അമ്പലത്തിന് ഒരു എന്താ പറയുക, ചോക്ലേറ്റിന്റെ ഭയങ്കര ലൈറ്റ് കളറും ഹൈനെക്കും, അതേപോലെ തന്നെ പിങ്ക് സാരി അല്ലെ, മാരേജ് കഴിഞ്ഞുള്ളതിനും ഹൈനെക്ക് കൊടുത്തിട്ട്. നോർമലി ബ്രൈറ്റ്സ് ഒന്നും ഹൈനെക്ക് യൂസ് ചെയ്യാറേ ഇല്ല. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ? അത് നമ്മള് ഞാനും വിഷ്ണു കൂടി തന്നെ തീരുമാനിച്ച ഐഡിയാസ് ആയിരുന്നു. ഈ ബ്ലൗസിന്റെ എല്ലാം നമ്മൾ വിഷ്ണുക്ക് പ്രോപ്പറായിട്ട് എല്ലാം വരച്ചു കൊടുത്തിട്ട് മീരക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ മീര അത് എഗ്രി ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ചിന്തയാണ് നമ്മൾ എന്ന് അല്ലെ ഊഹിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും, കാരണം ഒരു ഒരു ടിപ്പിക്കൽ ഹിന്ദു ബ്രൈഡിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിയുടെ മേക്കപ്പ് പറയുകയാണെങ്കിലും നോർമലി എന്താ ബ്രൈഡ്സ് എന്ന് പറയുമ്പം ആ ദിവസം ഭയങ്കര ഹെവി മേക്കപ്പിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണിത്. ആ സമയത്താണ് മീര ഭയങ്കര സിമ്പിൾ ലുക്കിലായിരുന്നു ഉണ്ണി അണിയിച്ചു ഒരുക്കിയത്. അത് അങ്ങനെ തീരുമാനിച്ചിരുന്നായിരുന്നു എല്ലാത്തിനും അങ്ങനെ ഹെയർ സ്റ്റൈൽ ആയാലും? യെസ്, എന്റെ ഒരു പാറ്റേൺ ഓഫ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിമ്പിൾ മേക്കപ്പും സിമ്പിൾ ഹെയറിനോടാണ് എപ്പോഴും താല്പര്യം. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ മീരയെ സംബന്ധിച്ചോളം ഞാൻ മീരയുടെ ഫേസ് ഞാൻ ഒരുപാട് ചെയ്ത് പരിചയമുള്ള ഒരു ഫേസുമാണ്. സോ എനിക്ക് മീരക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആക്ച്വലി. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഫേസാണ്. പിന്നെ എനിക്കറിയാം മീരയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച്, മീരയുടെ ടേസ്റ്റ് എന്താണെന്നും എല്ലാം അറിയാം. അപ്പോൾ ദാറ്റ് വേ ലൈക്ക് ഞാൻ പിന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണം, ഏറ്റവും സിമ്പിളായിട്ട് ഹെയർ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഇനീഷ്യലി. അതുപോലെ തന്നെ മീരയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ശ്രീജു. ശ്രീജു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് യു കെ ആണ്. അപ്പം ആ പ്രത്യേകിച്ച് ആൾക്കും ഉണ്ടുമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു പരിചയം കുറവുള്ളതാണ്. അപ്പം ആ പുള്ളിക്ക് വേണ്ടി നിങ്ങൾ തന്നെയായിരുന്നു പുള്ളിയുടെയും ഔട്ട്ഫിറ്റ്സ് എല്ലാം നമ്മൾ തന്നെ ചെയ്തേ. ശ്രീജുവിന് ഈ പറഞ്ഞ പോലെ മുണ്ടൊക്കെ ശ്രീജു ഉടുത്തിട്ടേ ഇല്ല ലൈഫിൽ, ഇപ്പോഴാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ചില
ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നടക്കണം, അങ്ങനെ നിന്നാ മതി, അങ്ങനെ. പക്ഷെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ അതെ, ഭയങ്കര വ്യത്യസ്തമായ ഔട്ട്ഫിറ്റ്സിൽ വരുമ്പോൾ തന്നെ കാണുന്നവർക്കും നമ്മൾ പറഞ്ഞില്ലേ കണ്ണിനൊരു കുളിർമയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു കാര്യം, മീരയുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം പേസ്റ്റൽ ഓക്കെ, പക്ഷേ മീരയുടെ സുഹൃത്തുക്കളായ ഇപ്പോൾ ആൻ അഗസ്റ്റിന്, കാവ്യ, നസ്രിയ എല്ലാവരും പേസ്റ്റൽസിലേക്ക് പോയി, ആൻറ്റിയും ഒക്കെ. അപ്പം അതും നിങ്ങളുടെ ഒരു, അപ്പം എല്ലാവരും ചോദിച്ചു ഇവരൊക്കെ എല്ലാം മീര ഗിഫ്റ്റ് കൊടുത്തതാണോ എന്നൊക്കെ ഭയങ്കര ഒരു വാർത്ത പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണോ? നമ്മൾ തീം വെച്ചത് അങ്ങനെയായിരുന്നു, കല്യാണത്തിന് പേസ്റ്റലായിരുന്നു തീം, എല്ലാരും പേസ്റ്റൽസ് ഇട്ട് വരണം എന്നായിരുന്നു. അപ്പം അല്ല, നിങ്ങളുടെ ബ്രാൻഡിങ് തന്നെ അങ്ങനെയല്ല, അല്ലല്ല എല്ലാരും അവരുടെ ചോയ്സിൽ എടുക്കുകയായിരുന്നു. ഇപ്പം ഉണ്ണി ഇപ്പൊ പറഞ്ഞു 10 വർഷമായി ഉണ്ണി ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു, ഒരുപാട് താരങ്ങള്, താരം മേക്കപ്പ്. എങ്കിലും ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ മറന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഉണ്ണി ഈ സ്ട്രഗിളിനെ നമ്മൾ മറികടക്കുക? കാരണം ഒരുപാട് ഇപ്പം ദിവസവും അല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്മാര് വരുന്നു, ഇപ്പൊ തന്നെ നിങ്ങളെ പോലെ തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെയുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു 10 വർഷത്തെ ജേർണി? എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചോളം ഞാൻ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. സോ എന്നെ സംബന്ധിച്ചോളം ലൈക്ക് ഒരു ഇപ്പോൾ ഒരു ബ്രൈഡിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രൈഡിൻ്റെ ആൾക്കാർ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്ത്, അതിലൂടെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത്തരം കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ബാക്ക് ടു ഡെയിലി ബേസ് ലൈക്ക് പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മളിതൊരു എന്നെ സംബന്ധിച്ചോളം ഇതൊരു ആർട്ടാണ്, എൻ്റെ പാഷനാണ്, ഞാൻ അങ്ങനെയാണ് മേക്കപ്പിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഞാൻ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ എനർജി എല്ലാം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഫാഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ണി സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു മെയിൻ ഇത്. അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളതാണ് ഉള്ളത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതൽ ഞാൻ കുറെ കാണിച്ച് കുറെ വീഡിയോസ് ഞാൻ കാണുമ്പോഴേക്കും ഈ ലൈറ്റും ഫിൽറ്റേഴ്സും വെച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ഹൈ ടൈം ആയിട്ടുണ്ട്. കാരണം ഇവൻ ക്ലയൻസ് പോലും വീഡിയോ മാത്രം കണ്ട് നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ പ്രൊഫഷണൽ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫിൽറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ഞാൻ ഇടാറ് എപ്പോഴും. യെസ്, അപ്പോൾ അതൊരു പുതിയൊരു ട്രെൻഡ് ഇങ്ങനെ. പിന്നെ അതുപോലെ എയർ ബ്രഷ് മേക്കപ്പ്, അങ്ങനെ പുതിയ പുതിയ ട്രെൻഡ്സ് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളും വലിയൊരു ഇതില്ലല്ലോ വീഡിയോ കൂടി കണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ഈ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് എത്താന് നമ്മള് അത്ര ഈസി ഒന്നും അല്ല അല്ലേ ഉണ്ണി? ആദ്യമായിട്ട് ഉണ്ണി മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റി ആരാന്ന് പറഞ്ഞു? മിത്രാക്കുരിയ. ഓ, മിത്രയുടെ എന്തെങ്കിലും കല്യാണം അങ്ങനെയായിരുന്നു? മിത്രയുടെ ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു, ഒരു ഫേസ്ബുക്ക് മാഗസിൻ എന്ന് പറഞ്ഞ മാഗസിൻ പണ്ടുണ്ടായിരുന്നു, അതിന്റെ കവർ പേജ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം ആ മിത്രയിൽ നിന്നാണ് ഉണ്ണി അല്ലെ മേക്കപ്പ് ചെയ്ത് തുടങ്ങുന്നത്, സെലിബ്രിറ്റി എന്ന് പറയുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ഉണ്ണിനെ ഹെൽപ്പ് ചെയ്ത് ആരായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ? എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കൽപ്പന ചേച്ചി ആയിരിക്കും. അയ്യോ, കാരണം മിത്രക്ക് ചെയ്തതിന് ശേഷം ഞാൻ കൽപ്പന ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യാൻ പോയി. കൽപ്പന ചേച്ചിക്ക് ഒരു റിയാലിറ്റി ഷോ മേക്കപ്പ് ചെയ്യാൻ പോയി. അപ്പൊ കൽപ്പന ചേച്ചി ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പറയുന്നു ഒരു പുതിയ മേക്കപ്പ് അടിച്ചു വന്നിട്ടുണ്ട്, ഭയങ്കര നല്ല പയ്യനാ, നല്ലോണം മേക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഒരുപാട് പേരോട് പറഞ്ഞ് അങ്ങനെ ആ വഴി റിമി ടോമി എന്നെ വിളിച്ചു. അങ്ങനെ പിന്നെ ബാക്ക് ടു ബാക്ക് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു ഉണ്ണി പി എസ് എന്ന പേര് ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് കാവ്യ മാധവന്റെ കല്യാണത്തിന്റെ മേക്കപ്പ്. അത് ഇപ്പോഴും എന്തൊരു ഭംഗിയാണ് ആ എടുത്ത് നോക്കുമ്പോ അല്ലേ ഉണ്ണി? എങ്ങനെയാണ് അത് ആദ്യമായിട്ട് കാവ്യക്ക് മേക്കപ്പ് ചെയ്യുന്ന അന്നാണോ ഉണ്ണി? അല്ലല്ല, അതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. കാവ്യ മേക്കപ്പിൽ ഭയങ്കര ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. കാരണം കാവ്യ ഇത്രയും വർഷമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാവ്യക്ക് സ്വയം കാവ്യനെ മേക്കപ്പ് ചെയ്യാൻ നല്ലോണം അറിയാം. എല്ലാ മേക്കപ്പിനെ കുറിച്ചും ഭയങ്കര നോളജും ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. എങ്ങനെ കണ്ണെഴുതണം, എങ്ങനെ പിരികെഴുതണം, അതെല്ലാം പ്രോപ്പറായിരിക്കണം. കാവ്യാണ് ഞാൻ കണ്ടേക്കുന്നതിൽ ഏറ്റവും അങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ മേക്കപ്പിനെ കാണുന്ന ഒരാൾ. അപ്പം ഞാൻ കാവ്യനെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് പരിചയപ്പെടുന്നത്. അന്ന് കാവ്യ ടയേർഡായിരുന്നു. അപ്പോൾ കാവ്യോട് പറഞ്ഞു ചെയ്യൂ. കാവ്യയുടെ ഐ മേക്കപ്പ് ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല, കാവ്യ സ്വയമാണ് ചെയ്യാറ്. അന്ന് എന്നെ കൊണ്ട് ഐ മേക്കപ്പ് ചെയ്യിപ്പിച്ചു. അന്ന് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് മുതൽ ഞങ്ങൾ പിന്നെ ബാക്ക് ടു ബാക്ക് ഷൂട്ട്സ് എല്ലാം കാവ്യ എനിക്ക് തരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ സ്ലോലി ഫ്രണ്ട്സായി.
ഈ പറഞ്ഞ പോലെ മീരയുടെ പറഞ്ഞ പോലെ പിന്നെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലത്തെ ഒരു ബന്ധമായി അങ്ങനെ. കാരണം കാവ്യയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അല്ലേ, മലയാളി എപ്പോൾ പറഞ്ഞാലും എത്ര കാവ്യ ഭംഗി എന്നൊക്കെ പറയുന്ന പോലത്തെ കണ്ണുകളാണ്. അപ്പം അത് ഇപ്പം പറഞ്ഞല്ലോ കാവ്യ, എനിക്ക് അതിശയം. കാരണം നമ്മളറിയുന്ന കാവ്യ ഭയങ്കര അല്ലെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. മേക്കപ്പിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കണ്ണ്, അതും അയാളുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു അവയവത്തെ അത്ര നന്നായിട്ട് നിങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ചർച്ച ചെയ്തൊക്കെയായിരുന്നു കാവ്യയുടെ കല്യാണ മേക്കപ്പ് ഒക്കെ? കാവ്യയുടെ കല്യാണം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു കല്യാണമാണല്ലോ, ആരും അറിയാം, പ്രതീക്ഷിക്കാത്തൊരു കല്യാണമായിരുന്നല്ലോ. നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാവ്യക്ക് എന്നോടുള്ളൊരു വിശ്വാസം, പിന്നെ കാവ്യക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ കാവ്യയുടെ മുഖം എനിക്ക് നല്ലോണം പരിചയമുള്ള മുഖമാണ്, ഞാൻ മേക്കപ്പ് ചെയ്ത മുഖം. അതുകൊണ്ട് കാവ്യക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാവ്യയുടെ കല്യാണം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഈ കല്യാണം മേക്കപ്പും നോർമലി നമ്മൾ ഈ ഫാഷൻ ഫോട്ടോഷൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ? കാരണം ഒരാളുടെ ഭയങ്കര സ്വപ്ന ദിവസമായിരിക്കും കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണിയിലേക്ക് വരുന്ന ഓരോ ബ്രൈഡ്, ഇപ്പൊ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അയ്യോ ഭയങ്കര റേറ്റ് ആണോ അങ്ങനത്തെയൊക്കെ ഒരു സംശയങ്ങളുണ്ട്. അപ്പൊ ഉണ്ണിയിലേക്ക് വരുന്ന ഈ ബ്രൈഡ്സിനോട് എന്താണ് പറയാനുള്ളത്? എന്നോട് എന്നിലേക്ക് വരുന്ന ബ്രൈഡ്സിനോട് ഞാൻ എല്ലാവർക്കും എല്ലാവരെയും ഈക്വലി ആയിട്ടാണ് കാണുന്നത്, ബ്രൈഡ്സിനെ എല്ലാവരും. സോ ഞാൻ എല്ലാവരും ഈക്വലി ആയിട്ട് തന്നെയാണ് റേറ്റ്സും എല്ലാം ചാർജ് ചെയ്യുന്നത്. സെലിബ്രിറ്റി എന്നോ സാധാരണ അങ്ങനത്തെ ഒരു വ്യത്യാസമേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ആ ദിവസം എല്ലാവരും സെലിബ്രിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്. ഇതുവരെ ഒരുക്കിയ ഈ താരസുന്ദരിമാരിൽ ഏറ്റവും ഉണ്ണിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്, എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കപ്പ് ആരുടേതായിരിക്കും? മേക്കപ്പും ഡ്രസ്സും എല്ലാം കൂടെ ചേർ ഏറ്റവും അപ്രിസിയേഷൻ കിട്ടിയത് അങ്ങനെ ചോദിക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ കാവ്യയുടെ വെഡിങ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത്. പിന്നെ ഇപ്പോൾ മീരയുടെ കണ്ടിന്യൂയിങ് ലൈക്ക്. അതെ 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 അതെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഉണ്ണിക്ക് ഇവരെല്ലാവരുടെ ഒരു ഭയങ്കര നല്ല സൗഹൃദമുണ്ട്. അതിനർത്ഥം ഇപ്പം ഈ 8 വർഷം 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഭയങ്കര നല്ല സുഹൃത്താണെന്നാണ് അതിനർത്ഥം. അപ്പം അതുപോലെ തന്നെയാണ് സൃന്ദ അല്ലെ? കാരണം സൃന്ദയായാലും ആനൊക്കെ ആയാലും വളരെ സട്ടിലായിട്ടുള്ള കുട്ടികൾ, അധികം മേക്കപ്പ് ഒന്നും ഇട്ട് നമ്മൾ അവരെ കാണാറേ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇവരൊക്കെ ആ ഒരു സൗഹൃദം, ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? സൃന്ദനെ സംബന്ധിച്ചുള്ള സൃന്ദ എന്റെ തൊട്ടപ്പുറത്താ താമസിച്ചോണ്ടിരുന്നു വെച്ചേ. പിന്നെ സൃന്ദ വീട്ടിലൊരു ആളെ പോലെ തന്നെ, സൃന്ദ നടന്ന് അവിടെ നിന്ന് വീട്ടിൽ വരും, നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും, ഫുഡ് കഴിക്കും, പുറത്തു പോകും. സോ സൃന്ദനെ സംബന്ധിച്ച് സൃന്ദ എന്റെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. മിക്ക ദിവസവും ഉണ്ടാവും, ഇന്നിപ്പോ രാവിലെ പോയുള്ളു തിരിച്ച്. അതറിഞ്ഞില്ല ഞങ്ങൾ. അല്ല ഞാൻ ചോദിച്ച ഉണ്ണിയുടെ ഈ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? കാരണം അവര് താരങ്ങൾ എന്ന് നമ്മൾ പറയും, നമുക്ക് അവർ സുഹൃത്തുക്കളാണെങ്കിലും പുറമേ കാണുമ്പോൾ താരങ്ങളാണ്. അപ്പൊ ഈ സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഉണ്ണി മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇവരെ ഒരു താരങ്ങളായിട്ട് ഞാൻ കാണാറില്ല. നമ്മൾ പുറത്തെല്ലാം പോകുമ്പോ ഇവരെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ആക്ച്വലി വിചാരിക്കും എന്തിനാ ഇവരിങ്ങനെ നോക്കണം എന്ന് വിചാരിക്കും. പിന്നെയാണ് മനസ്സിലാവും ഓ ഇവര് സെലിബ്രിറ്റീസ് ആണല്ലോ എന്നുള്ള കാര്യം മനസ്സിലാവണേ. സോ എനിക്ക് അങ്ങനത്തെ ഒരു ബാരിയർ ഇല്ല, ഇവര് താരങ്ങളാണ്. അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഇവര് എന്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങനെയാണ്. കാരണം ഉണ്ണി ഇവരുടെ ഇപ്പൊ മീരയുടെ കല്യാണം നമ്മൾ ഓരോ ഫോട്ടോയിലും നോക്കുമ്പോ ഓരോന്നിലും ഉണ്ണിയുണ്ട്, എല്ലാത്തിലും ഉണ്ണിയുടെ ഒരു പങ്കാളിത്തമുണ്ട്. എല്ലാത്തിലും ഒരു ഒരു ബ്രദർലി അഫെക്ഷനോട് കൂടിയാണ് ഉണ്ണി അതിലെല്ലാം നിന്നിട്ടുള്ളത്. നമ്മളിപ്പോ വരുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ഇപ്പൊ എനിക്ക് ഇന്നലെ തന്നെ ഉണ്ണിയിട്ട ഒരു റീല് അല്ലേ കല്യാണത്തിന്, ഭയങ്കര രസമായിട്ട് തോന്നി അത് കണ്ടപ്പോ. ശരിക്കും സുഹൃത്തുക്കളല്ല ഒരു ഫാമിലി എന്ന് പറഞ്ഞു ഉണ്ണിയെ പല പ്രാവശ്യം പറഞ്ഞു, എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അപ്പം ഇപ്പം നമ്മളെല്ലാവരും അടുത്ത ഏറ്റവും വൈറലായ നസ്രിയ, അപ്പം നസ്രിയായിട്ടുള്ള പിന്നെ അച്ചുന്ന് എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നസ്രിയായിട്ടുള്ള ഒരു സൗഹൃദം? കാരണം നസ്രി നമുക്ക് അധികം പൊതുവിധികൾ കിട്ടാത്ത ഒരാളാണ്. നസ്രിയ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സർക്കിളിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളാണ്. മീരയായിട്ട് ഭയങ്കര മീര സൃന്ദയ്ക്കായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആളാ. നസ്രിയ ഭയങ്കര ചാമിങ് ഉള്ളൊരു പേഴ്സണാലിറ്റിയാ, ഭയങ്കര എനർജിയാ പുള്ളിക്കാരത്തേക്ക്, ഭയങ്കര പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് നസ്രിയ. നച്ചുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ദുബായിലും, മീരയുടെ തന്നെ ഫ്രണ്ട് ഫീദ എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിയുടെ വെഡിങ്ങിനാണ് ഞാൻ ഫസ്റ്റ് നച്ചുന് മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ അത് ആ മേക്കപ്പും ചെയ്തിട്ടുണ്ടെന്നല്ലേ. ഇപ്പൊ ഈ സുഹൃത്തുക്കൾക്ക് മേക്കപ്പ് ചെയ്യുന്നതും മറ്റ് ഇപ്പൊ ബ്രൈഡ്സ് ആയാലും മറ്റു താരങ്ങൾ, ഇപ്പൊ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ, എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നാറുണ്ടോ ഉണ്ണിക്ക്? എനിക്ക് അങ്ങനെ മേക്കപ്പിൽ എനിക്ക് അങ്ങനെ സുഹൃത്തുക്കൾക്ക് മേക്കപ്പ് ചെയ്യുന്നത് മറ്റുള്ള ഒറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി നമ്മൾ ക്ലോസ്, നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം.
ആ ഒരു വ്യത്യാസമുണ്ട്, അല്ലാണ്ട് എനിക്ക് വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയുടെ ഇപ്പം ഉണ്ണിയിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഉണ്ണിയുടെ വീട് കാണുമ്പോഴും ഉണ്ണിയുടെ ഔട്ട്ഫിറ്റ്സ് കാണുമ്പോഴും. നോർമലി അധികം ആരും ട്രൈ ചെയ്യാത്ത തരം, ഞാൻ പറയായിരുന്നു അടുത്ത പ്രാവശ്യം എനിക്ക് ഷൂട്ടിനുമ്പോൾ ഇവിടെ വന്ന് ഓർണമെന്റ്സ് എടുക്കാം, അത് അത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലേക്ക്, അതായത് ഇപ്പൊ നമ്മൾ നോർമലി കാണാത്ത നല്ല നല്ല ഔട്ട്ഫിറ്റ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റൈലിലേക്ക് പോകാമെന്ന് ഉണ്ണി സ്വയം തീരുമാനിക്കുകയായിരുന്നു? എനിക്ക് കണ്ണാടി നോക്കുമ്പോഴേക്കും എന്നെ ഭയങ്കര വളരെ നല്ലോണം കാണണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഞാൻ ആർക്കും വേണ്ടി ഡ്രസ് ചെയ്യാറില്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡ്രസ് ചെയ്യാറ്. സോ യാ, എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ആരും അങ്ങനെ ഡ്രസ് ഒന്നും അങ്ങനെ എസ്പെഷ്യലി ആണുങ്ങൾ ഒട്ടും ഒന്നും ട്രൈ ചെയ്യുന്നില്ല. അപ്പം പിന്നെ എനിക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മേജർ സമയം ഞാൻ ഫാഷന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ഹോം ഡെക്കേഴ്സ് അങ്ങനെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കര, എനിക്ക് ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളോടും എനിക്ക് ഭയങ്കര താല്പര്യം. കാരണം ഇപ്പം നമ്മൾ ഈ പാരീസിലൊക്കെ ഫാഷൻ ഷോസിൽ കാണുന്ന പോലത്തെ ഡ്രസ്സുകളാണ് ഉണ്ണി പല ഇതിലും വെയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അതെല്ലാം ഉണ്ണി തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ് ഉണ്ണിക്ക് വേണ്ടി? അതെ അതെ, ഞാനും എന്റെ ഈ പറഞ്ഞ വിഷ്ണു എന്റെ ഫ്രണ്ട് പുള്ളി നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്യും, ഞങ്ങൾ രണ്ടും കൂടിയാണ്. ഓമലിനുള്ള ബ്രാൻഡ് ഇനി ആർക്കെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഡ്രസ് ചെയ്യണമെങ്കിലല്ലേ ഉണ്ണി ഓമലിലോട്ട് വന്നാൽ മതി. കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നല്ല നല്ല ഓർണമെന്റ്സ് അതൊക്കെ. അതുപോലെ തന്നെ ഈ വീട്ടിലെത്തിയപ്പോ ഭയങ്കര ക്യൂരിയോസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഉണ്ണി പറഞ്ഞൊരു വാചകം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്, ഇത് ഓരോന്ന് കാണുമ്പോഴും ഞാൻ എൻ്റെ ഓരോ യാത്രകളെ ഓർമ്മിക്കും എന്നുള്ളത്. അപ്പം അത്രമേൽ ഇഷ്ടമുള്ളതാണ് യാത്ര. ഏറ്റവും എൻജോയ് അല്ലെങ്കിൽ ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോഴാണ്. വളരെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും. ഞാൻ പാരീസ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡും വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഞാൻ. എനിക്ക് അവിടെ ഒന്നും കൂടി പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് അപ്പോൾ എപ്പോഴും പോകാൻ ആഗ്രഹമുള്ള സ്ഥലം കൊൽക്കത്തയാണ്. അതിൻ്റെ മെയിൻ റീസൺ വിഷ്ണു അവിടെ ഉണ്ട്. പിന്നെ കൊൽക്കത്ത ഭയങ്കര കൾച്ചറലി എല്ലാം നമ്മളോടും കൂടി കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളവുമായിട്ട്. അതെ, ഉണ്ണിയുടെ ഇൻസ്റ്റാ പേജ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും എപ്പോഴും, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സുപ്രിയ മേനോൻ പൃഥ്വിരാജ് അല്ലേ? എങ്ങനെയാണ് സുപ്രിയയുടെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഉണ്ണി തന്നെയാണ് സുപ്രിയയുടെ എല്ലാ മെയിൻ ഫംഗ്ഷൻസിൻ്റെയും ലുക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് സുപ്രിയയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഉണ്ണി സുപ്രിയയിലേക്ക് എത്തുന്നത്? ഭാവന പറഞ്ഞിട്ടാണ് സുപ്രിയ എന്നെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഭാവനയുടെ ഒരു വെഡിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭാവനയാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ സുപ്രിയയ്ക്ക് ഇപ്പോൾ ഭയങ്കര നാച്ചുറൽ മേക്കപ്പിൻ്റെ ആളാണ് സുപ്രിയ. സുപ്രിയക്ക് അതാണ് ആപ്റ്റ്, നാച്ചുറൽ മേക്കപ്പ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പോയി ചെയ്തു. അതിനുശേഷം പിന്നെ സുപ്രിയ സ്ഥിരമായിട്ട് തന്നെ എല്ലാ ഫംഗ്ഷൻസിനും എന്നെ വിളിക്കും. അങ്ങനെ പിന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളുമാണ് ലൈക്ക്, അതുകൊണ്ട് പുള്ളിക്ക് അത് കംഫോർട്ടബിളാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ സുപ്രിയ നിഖില വിമല, നിഖിലയും ഭയങ്കര നല്ല രസമാണ്. മേക്കപ്പ് ചെയ്തിട്ടേ ഇല്ല എന്ന് തോന്നുന്ന വിധമാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നിഖിലയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായ ലുക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഉണ്ണിയാണ്. അപ്പം ആ ഒരു സൗഹൃദം നിഖിലയായിട്ട്, നിഖിലം ഈ പറഞ്ഞപോലെ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഈ പറഞ്ഞപോലെ വീട്ടിൽ വരും, വീട്ടിൽ നിന്ന് അമ്മയുടെ ചോറൊക്കെ മേടിച്ച് കഴിക്കും, അങ്ങനത്തെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് നിഖില. നിഖിലോട്ട് ഈ പറഞ്ഞപോലെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വെക്കേഷൻ പോലെ ഫണ്ണാണ്. അതെ, നിഖില ശൃന്ദ ഇവരോടൊക്കെ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് ആണ് നമുക്ക് തോന്നുന്നില്ല, നമ്മൾ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു. ഇപ്പം ഉണ്ണിയിലേക്ക് എത്തുന്ന ഒരു താരം എന്ന് പറഞ്ഞാല് ഇപ്പം ഉദാഹരണം പറഞ്ഞ മൈഥിലി, മൈഥിലിയുടെ കല്യാണം ചെയ്തു അല്ലെ, വളകാപ്പ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ആണ് ഉണ്ണിയൊക്കെ അവരുമായിട്ട് ഉണ്ടാകുന്നത്. അത് ശരിക്കും പറഞ്ഞ എങ്ങനെയാണ് ഇപ്പൊ ഉണ്ണി പറഞ്ഞു വെച്ച ഓരോ പേരിന്റെ കൂടെയും ഉണ്ണി പറഞ്ഞ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്, അതെങ്ങനെയാണ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നത് ശരിക്കും? ഞാൻ ഒരുപാട് അങ്ങനെ പ്രൊഫഷണൽ വൈസിനേക്കാളും കൂടുതൽ നമ്മൾ, ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് തന്നെ ബലം പിടിച്ചിരുന്നോ അങ്ങനെയൊന്നും ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ മാക്സിമം ഫ്രീ ആയിട്ട്, അതും മാക്സിമം എത്രയും പെട്ടെന്ന് മേക്കപ്പ് പോയതിന് ശേഷം ബാക്കി ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടികളാണ് നമ്മൾ ചെയ്യാറെപ്പോഴും. അങ്ങനെ പിന്നെ സൗഹൃദങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയതാണ് എല്ലാം. അല്ലാതെ നമ്മൾ ഇപ്പോൾ കാവ്യട്ടാണെങ്കിൽ കൂടി ആരായിട്ടാണെങ്കിൽ കൂടി നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അതൊരു ഫ്ലോയിൽ കൂടി അങ്ങനെ നടന്നു പോയൊരു
സൗഹൃദങ്ങളുണ്ട് ഈ പറഞ്ഞ എല്ലാവരും. ഇപ്പം കാവ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാവ്യയുടെ കണ്ണുകളുടെ ഭംഗിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ കാവ്യക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മാരേജ് കഴിഞ്ഞ് ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു അല്ലെ, ഹെയർ നമ്മളുടെ മനസ്സിലുള്ള കാവ്യക്ക് ഭയങ്കര ഹെയർ ഒക്കെ ഉണ്ട്. അപ്പം ഉണ്ണി അങ്ങനത്തെ ഒരു ലുക്കിലും അതായത് ചുരിദാർ ലുക്കിലും ഉണ്ണി കാവ്യനെ ചെയ്തിട്ടുണ്ട്, സാരി ഉടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഫോട്ടോ നോക്കുമ്പോൾ ദിലീപേട്ടന്റെ കൂടെ ഉള്ള, അപ്പം ദിലീപേട്ടൻ ശരിക്കും പറഞ്ഞ കാവ്യ ഒരു കഴിയുമ്പോൾ എന്തായിരിക്കും പറയുക? ദിലീപേട്ടൻ ഭയങ്കര കറക്റ്റ് ഒപ്പീനിയൻ പറഞ്ഞാണ്. ദിലീപേട്ടന് അറിയാം ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പുള്ളിക്കാരൻ മുഖത്ത് കാണാൻ പറ്റുമത്. ഓ കാവ്യ ഭംഗിയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ണി കൊള്ളാം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. ദിലീപേട്ടിന് ചെയ്തിട്ടുണ്ടോ മേക്കപ്പ്? ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനത്തെ മേക്കപ്പ്? അവരെല്ലാരും നാച്ചുറൽ മേക്കപ്പ്, നാച്ചുറൽ മേക്കപ്പിന്റെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കാവ്യയുടെ മകളുടെ ഒരു വീഡിയോ ഉണ്ണിയിട്ടത് ഭയങ്കര വൈറലായില്ലായിരുന്നോ, കുഞ്ഞിപ്പണ്ണിന്റെ ഫോട്ടോഷൂട്ടിന്. എങ്ങനെയാണ് മാമാട്ടി ആയിട്ടുള്ള ഒരു സൗഹൃദം? മാമാട്ടി പറഞ്ഞ പോലെ ചെറുപ്പം മുതൽ എന്നെ കണ്ടുകൊണ്ടിരിക്കണല്ലേ, ഞാൻ കാവ്യയുടെ കല്യാണം മുതൽ പാവ പ്രഗ്നന്റ് ആയ സമയം മുതൽ ഞാൻ കാവ്യയുടെ കൂടെ ഓരോ കാര്യങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ 28 ഞാനാണ് കാവ്യനെ മേക്കപ്പ് ചെയ്തത് ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അങ്ങനെ ഫുൾ എല്ലാ ജേണിയിലും മാമാട്ടിയുടെ ഫുൾ ജേണിയിൽ ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോട്ടോസിലും പിക്ചേഴ്സിലൊക്കെ ഇടയ്ക്ക് എന്നെ കാണുമ്പോഴേക്കും മാമാട്ടി പറയും അമ്മയുടെ ഫ്രണ്ട്, അമ്മയുടെ ഫ്രണ്ട് എന്നിങ്ങനെ പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരും ആണല്ലോ. അങ്ങനെ ഇപ്പം ഉണ്ണി ഓരോ താരങ്ങളെ ചെയ്യുമ്പോഴും എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളത് ഓരോരുത്തർക്കും ഓരോ ഭംഗിയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം കാവ്യയുടെ ആണ് നമ്മൾ കണ്ണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയായിരിക്കും ഓരോ നടിമാരുടെ? മെയിൻ ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ണാണ്. എനിക്ക് എല്ലാവരുടെയും ഫേസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം മേക്കപ്പിലൂടെ ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നത് കണ്ണ് തന്നെയാണ്. കണ്ണും ഐബ്രോസും ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലിപ്സും. ഇപ്പം ഉണ്ണി ഇപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഫാഷൻ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ പുറത്തേക്കൊക്കെ പോയി മേക്കപ്പ് ക്ലാസ് അങ്ങനത്തെ അറ്റൻഡ് ചെയ്ത് സ്വയം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഞാൻ ഇതുവരെ അതിൽ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞാണ് സത്യം. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഈ ഷെഡ്യൂള് കാരണം എനിക്ക് കണ്ടിന്യൂസ് ഒന്ന് മാറി നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ ഞാൻ മാക്സിമം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള സത്യമാണെന്ന് എനിക്ക് അറിയില്ല, ഉണ്ണി മേക്കപ്പ് പഠിച്ചിട്ടേ ഇല്ല എന്ന്. ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും ഉണ്ണി? എനിക്കൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ പെയിന്റിങ് ഡ്രോയിങ്ങും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു ഞാൻ മേക്കപ്പിനോട്. ഈ കലോത്സവത്തിന്റെ ഒക്കെ മേക്കപ്പ് ഒക്കെ കാണുമ്പോഴേക്കും ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ച് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തൊക്കെ തന്നെ അല്ലെങ്കിൽ ആരുടെ മുഖത്ത് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ അത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം എന്താ പറയുന്നത്, ഒരു മേക്കപ്പും പഠിക്കാതെ ഇപ്പം എത്രയോ ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആൾക്കാർ മേക്കപ്പ് പഠിച്ചു വരാൻ സംവദിച്ചത്. എല്ലാവർക്കും പഠിക്കാനും ഒരുപാട്, അതായത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് ആൾക്കാർ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ പോലും ഉണ്ണി ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഉണ്ണിയെ ഒരുപാട് ആരാധനയോട് നോക്കിക്കാണും. ഇപ്പൊ എനിക്കറിയാം എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഇപ്പൊ ഉണ്ണിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ണിനെ ആരാധനയോട് നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഉണ്ണിക്ക് ഇപ്പം മേക്കപ്പിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഗുരു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ എനിക്ക് പണ്ടേ മുതൽ അറിയാം, ഞാൻ നോക്കി ഞാൻ കണ്ട് പഠിച്ചേക്കുന്നത് മിക്കി കോൺട്രാക്ടറിന്റെ മേക്കപ്പ്. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരനായിരുന്നു ബോളിവുഡിൽ ഐശ്വര്യക്ക് മുതൽ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ പുള്ളിയുടെ മേക്കപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ മിക്കി കോൺട്രാക്ടിനെ കണ്ടത്. ഞാൻ പുള്ളിനെയാണ് തുടക്കം മുതലേ കണ്ടേക്കുന്നത്. ഇപ്പം ഉണ്ണി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പിന് ആഗ്രഹമുള്ളത് നയൻതാരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് നയൻതാരനെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാനും. പുള്ളിക്കാരത്തിയുടെ ഗ്രോത്തും ആസ് എ പേഴ്സൺ ലൈക്ക് പുള്ളിക്കാരത്തി ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് നയൻതാരനെ അതുകൊണ്ട് ഭയങ്കര മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലും നയൻതാരനെ ഉണ്ണി മേക്കപ്പ് ചെയ്യാൻ അടുത്ത് തന്നെ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഉണ്ണി ഇപ്പം നയൻതാരയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു മലയാളത്തിലെയും തന്നെ അല്ല മികച്ച ആൾക്കാരെല്ലാം തന്നെ ഉണ്ണി മേക്കപ്പ് ചെയ്തു. അപ്പം ഇനിയും വേറെ നയൻതാര അല്ലാതെ ആഗ്രഹമുള്ള ആരെയായിരിക്കും? എനിക്ക് ഒബിയസ്ലി ബോളിവുഡിൽ മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാരായാലും കുഴപ്പമില്ല, ബോളിവുഡിലേക്ക് എത്തണം. എനിക്ക് ബോളിവുഡില് പറയുകയാണെങ്കിൽ ദീപിക. എല്ലാവർക്കും അല്ലെ ദീപിക? ദീപിക ഇതുപോലല്ലേ അല്ലേ വരുന്നൊക്കെ, ഭയങ്കര ലുക്കൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് അയ്യാ അതെല്ലാം ഉണ്ണി അവരെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് വീണ്ടും ഉണ്ണിനെ ഇന്റർവ്യൂ ചെയ്യാൻ. എന്തായാലും ഉണ്ണി ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ വിളിച്ചു കഴിയുമ്പോൾ ഉണ്ണിക്ക് ശരിക്കും തീരെ വയ്യായിരുന്നു, നല്ല ചുമയായിരുന്നു. എന്നിട്ടും എനിക്ക് വേണ്ടി സമയം തന്നു, എനിക്ക് നിർബന്ധമായിരുന്നു ഉണ്ണിയുടെ വീട്ടിൽ ഇന്റർവ്യൂ ചെയ്യണമെന്ന്, അതിനും സമ്മതിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മേക്കപ്പ് അടിക്കാത്ത ഒരാൾ ഇന്ന്
ഇത്രയും താരങ്ങളോടൊപ്പം നമ്പർ വണ്ണായിട്ട് മേക്കപ്പിൽ നിൽക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഉണ്ണിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളൊരു നല്ല മനുഷ്യനും നല്ല സുഹൃത്തും ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം ഉണ്ണി തിരക്ക് പിടിച്ച സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന്. ഇനിയും ഉണ്ണിയുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരെ മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ മലയാളികൾ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും. താങ്ക് യു സോ മച്ച്.